ചെയ്യാൻ പോകുന്നത് ചെറിയുള്ളി കൊണ്ടൊരു ചെമ്മീൻ റോസ്റ്റ് ആണ്. ഹായ്, വെൽക്കം ബാക്ക് ടു സുലു ബ്ലോഗ്. ഐ ആം സുലു. വാച്ച് ദ വീഡിയോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബ്രൗൺസാണ്, ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തത്. നമ്മൾ ആദ്യമായിട്ട് മസാലകളാണ് ചേർക്കുന്നത്. ആദ്യത്തെ മസാല 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 മണിക്കൂറോളം ഒന്ന് വയ്ക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് പ്ലീസ് സപ്പോർട്ട് മൈ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും വീഡിയോ പരമാവധി ഷെയർ. ബ്രൗൺസ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബ്രൗൺസും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6-7 മിനിറ്റ് നമുക്ക് 1 സൈഡ് വേവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിനി ആ എണ്ണയിൽ തന്നെയാണ് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 10 വെളുത്തുള്ളി നന്നായി കഴുകിയതിന് ശേഷം ഇടിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 30 ചെറുവിള്ളി ചോപ്പ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. Thank you.
ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. തക്കാളി ഒന്ന് വെന്തിറങ്ങുന്ന വരെ നമുക്കൊന്ന് വഴട്ടി കൊടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യമായിട്ട് ചേർക്കുന്നത് 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon കാശ്മീരി ചില്ലിയാണ് അടുത്തതായി ചേർക്കുന്നത്. അതിനുശേഷം 1/2 teaspoon ഗരം മസാല. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ ഓൾറെഡി ബ്രൗൺസ് മസാല വരട്ടാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൗൺസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രൗൺസ് ചേർത്തതിന് ശേഷം മസാലയെ ബ്രൗൺസ് പിടിക്കുന്ന പരിഭവം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മണത്തിനൊക്കെ വേണ്ടി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബ്രൗൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ.